Namaskaram. In the other area of discussion, another Sigma, the child human right. Human right, and I am on the discuss it or on a Manisha was, whether Manisha and Kimbos and Kitan or Ravas on a Manisha was. Ah, some child didn't get on the ticket. മറ്റേ കൊച്ചു കുട്ടിക്ക് ഈ ചൈൽഡ് റൈറ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പാടാണ്. കാരണം അവർ ഒരു ഒരു ഡെഫിഷ്യൻസി ഓഫ് ഏരിയയിലാണ് അവർ. കൊച്ചു കുട്ടികളല്ലേ, അപ്പോൾ അവർക്ക് അങ്ങനെ കോടതിയിൽ പോകാനോ നടപ്പിലാക്കാനോ ഒന്നും പറ്റത്തില്ല. അതുകൊണ്ട് കോടതി വളരെ ഇതായിട്ട് ചൈൽഡ് ഇഷ്യൂസിന്, ചൈൽഡിനെതിരെ അബ്യൂസ് വരികയാണെങ്കിൽ വളരെ സീരിയസ് ആയിട്ടാണ് ഇന്ത്യൻ ജുഡീഷ്യറി കണക്കാക്കുന്നത്. സുപ്രീം കോടതി ഒരുപാട് കേസസ് ഈ ചൈൽഡ് അബ്യൂസ് വരുന്നതിന് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പണിഷ്മെൻ്റാവും. ആസ് എ മാറ്റർ ഓഫ് ജൂറിസ്പ്രൂഡൻസ് ഈ ചൈൽഡ് പ്രൊട്ടക്ഷൻ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഏരിയ തന്നെയാണ്. മാത്രമല്ല ഈ ജഡ്ജിമാർ വളരെയധികം പ്രാധാന്യം ഈ ഏരിയയിൽ കൊടുക്കുന്നു. പിന്നെ ചൈൽഡിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ചൈൽഡ് ചിൽഡ്രൻ ആക്ട് 1960 എന്ന് പറഞ്ഞ ജുവലൈൻ പ്രൊട്ടക്ഷൻ, ജുവലൈൻ എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയാകാത്ത ആളുകൾക്കുള്ള പ്രൊട്ടക്ഷൻ. പിന്നെ ചൈൽഡ് ലേബർ പാടില്ല, ഈ കൊച്ചു കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ പാടില്ല എന്നുള്ള ചൈൽഡ് പ്രൊട്ടക്ഷൻ ഉണ്ട്. പിന്നെ ഫാക്ടറീസിലൊക്കെ ചില ഹസാഡസ് ആക്ടിവിറ്റി കാണും, ഏതെങ്കിലും മെഷീനിൽ കൈ വെച്ചാൽ കൈ കട്ട് ചെയ്ത് പോകുന്നത് വളരെയധികം സൂക്ഷിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മെഷീനറി കാരണം ഡാമേജ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഹസാഡസ് ഏരിയയിൽ ഈ ചൈൽഡിനെ വർക്ക് ചെയ്യിക്കാൻ പാടില്ല. അതുപോലെ ഇമ്മോറൽ ട്രാഫിക്കിനെ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസ് വളരെയധികം ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ മാറ്റർ. കാരണം അന്തർദേശീയമായിട്ടുള്ള ഒരു പീസും അന്തർദേശീയമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷനും കിട്ടാൻ വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള ഏരിയ ആണ് ഹ്യൂമൻ റൈറ്റ് എന്ന് യു എൻ കൺസീവ് ചെയ്യുന്നത്. ഇപ്പോൾ യു എൻ വളരെയധികം കോൺഫറൻസസ് നടത്തി ഈ ചൈൽഡ് റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് നടപടികൾ എടുത്തിട്ടുണ്ട്. ആ നടപടികൾ പറയുകയാണെങ്കിൽ പ്രത്യേകമായിട്ട് ചൈൽഡിന് വേണ്ടിയുള്ള ഈ പ്രത്യേക ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സ്, സ്കൂൾസ്, ജുവലൈൻ സ്കൂൾസ്, ജുവലൈൻ ഹോംസ്, അതുപോലെ അവർക്ക് വേണ്ടിയുള്ള പ്രത്യേക ഈ സൈക്കോളജിക്കൽ കൗൺസിലിംഗ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആക്ടിവിറ്റി ഈ പല പ്രാക്ടിക്കൽ ഏരിയയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചൈൽഡ് റൈറ്റ് ചൈൽഡ് കമ്മീഷൻസ് ഉണ്ട്, പല ഇന്ത്യയിലുണ്ട്, കേരളത്തിലുണ്ട് ചൈൽഡ് കമ്മീഷൻ ഈ കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ വിദ്യാർത്ഥികൾക്കെതിരെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ചൈൽഡിനെതിരെ എന്തെങ്കിലും ഒരു വയലേഷൻ വരികയാണെങ്കിൽ ആ കമ്മീഷൻ സ്വമേധയാ സുവമോട്ടോ ഒരു കേസെടുത്ത് നടപടിയെടുക്കും. അപ്പോൾ ഈ ചൈൽഡിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന സൊസൈറ്റിയുടെ ഒരു ആസ്പെക്റ്റാണ്, സൊസൈറ്റൽ ഇൻട്രസ്റ്റ്. അപ്പോൾ ചൈൽഡ് ആക്ടിവിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ചെയ്യാവുന്നത് എന്താണ്, പബ്ലിക്കിന് എന്താണ് ചെയ്യുന്നത്, നമ്മളുടെ റോൾ എന്താണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇപ്പോൾ സൊസൈറ്റിയിൽ എൻ ജി ഒസ് ഉണ്ട്, നാഷണൽ ലെവലിലുള്ള എൻ ജി ഒസ് ഉണ്ട്, സ്റ്റേറ്റ് എൻ ജി ഒസ് ഉണ്ട്. അവരുടെ പ്രധാന ആക്ടിവിറ്റി എന്താണെന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ചൈൽഡ് അബ്യൂസസ് കണ്ടുപിടിക്കുകയും അത് നിർത്തലാക്കാനുള്ള നടപടിയെടുക്കുകയാണ്. അപ്പോൾ ചൈൽഡ് അബ്യൂസ് വന്നു കഴിഞ്ഞാൽ ഉടനെ ചൈൽഡ് റൈറ്റ്സ് കമ്മീഷന് റിപ്പോർട്ട് ചെയ്യുക, പോലീസിന് റിപ്പോർട്ട് ചെയ്യുക, ഇല്ലെന്നുണ്ടെങ്കിൽ കൺസേൺഡ് അതോറിറ്റി ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിനോട് അറിയിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവരതിന് വേണ്ടിയിട്ടുള്ള നടപടിയെടുക്കുകയും ചില കേസസിൽ ഈ ചൈൽഡ് അബാൻഡൻ ചൈൽഡ് ആയിരിക്കും, പേരൻസ് കാണത്തില്ല, അങ്ങനെ സാഹചര്യത്തിൽ അവരെ ഏറ്റെടുത്ത് അവരെ നല്ല രീതിയിൽ നല്ല പൗരന്മാരാക്കി മാറ്റി ചൈൽഡിനെ ഒരു ഒരു പ്രോപ്പർ സിറ്റിസനായിട്ട് മാറ്റാനുള്ള സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട്, ഇന്ത്യയിലുണ്ട്, നിയമപരമായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ സംഭവിക്കുന്നത് പലയിടങ്ങളിലും ഈ ചൈൽഡ് മിസ്യൂസ് വരുന്നുണ്ട്. പല പല ഹോട്ടലിലും പല ഫാക്ടറീസിലൊക്കെ ചിൽഡ്രൻസിനെ എംപ്ലോയ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഒരു സൊസൈറ്റി ഇൻട്രസ്റ്റ് നോക്കി അതുപോലത്തെ സംഭവങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ അപ്രോപ്രിയേറ്റ് ഫോറത്തിൽ റിപ്പോർട്ട് ചെയ്യുകയും അതിനെതിരെ നടപടിയെടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ ചൈൽഡ് പ്രൊട്ടക്ഷൻ നല്ല രീതിയിൽ നടപ്പിലാക്കാൻ സാധിക്കും. അതിനുവേണ്ടിയുള്ള നിയമം ഇന്ത്യയിലുണ്ട്. അതിന് വേണ്ടിയുള്ള കറക്റ്റായിട്ടുള്ള എൻ ജി ഒസും ബാക്കി സോഷ്യൽ ഇൻട്രസ്റ്റ് ഗ്രൂപ്പിനെയും ചേർന്ന് വിട്ടിട്ട് നമ്മുടെ ഒരു സൊസൈറ്റി ഇൻട്രസ്റ്റ് ആയിട്ട് കണക്കാക്കുക നമ്മൾ ചെയ്യണമെന്നാണ് എനിക്ക് അഭിപ്രായം.